എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആൾഡിഹൈഡ്സിൻ്റെയും കീറ്റോൺസിൻ്റെയും പ്രോപ്പർട്ടീസായ ഓക്സിഡേഷനെ പറ്റിയും റിഡക്ഷനെ പറ്റിയുമാണ്. അപ്പോൾ അതിൽ ഓക്സിഡേഷൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റുകളുടെ റിയാക്ഷൻ മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള രണ്ട് മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റിനെ പരിചയപ്പെടാം. അതിൽ ഒരാളിൻ്റെ പേര് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് എന്ന് പറയാം. ആ ഓക്സിഡൈസിങ് ഏജൻറ്റ് വിളിക്കുന്ന മറ്റൊരു പേര് ടോളൻസ് റിയേജൻ്റ് എന്ന് പറയും. ഇനി മറ്റൊരു കോമ്പൗണ്ട്, മറ്റൊരു വീക്ക് ഓക്സിഡൈസിങ് ഏജൻറ്റ്, അതൊരു മിക്സ്ചറാണ് അക്വസ് കോപ്പർ സൾഫേറ്റിൻ്റെയും ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റിൻ്റെയും മിക്സ്ചറാണ്. അപ്പം ഇതിൽ ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേര് റോച്ചല്ലേ സോൾട്ട് എന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള ഈ മിക്സ്ചറിനെ വിളിക്കേണ്ട പേര് ഫെലിംഗ് സൊല്യൂഷൻ, ഫെലിംഗ് സൊല്യൂഷൻ എന്ന് പറയാം. അപ്പം അതിൽ കൺവെൻഷനലി അക്വസ് കോപ്പർ സൾഫേറ്റിനെ ഫെലിംഗ് സൊല്യൂഷൻ എ എന്നും, അതുപോലെ തന്നെ ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റിനെ ഫെലിംഗ് സൊല്യൂഷൻ ബി എന്ന് കൺവെൻഷനലി പറയാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ആൽഡിഹൈഡിൻ്റെ കീറ്റോണിൻ്റെ പ്രോപ്പർട്ടീസായ ഓക്സിഡേഷനെ പറ്റിയും റിഡക്ഷനെ പറ്റിയും പറയണം. അപ്പം അതിലിവിടെ ഉദ്ദേശിക്കുന്നത് വീക്ക് ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ ഓക്സിഡേഷൻ മാത്രമാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് റിയാക്ഷൻ എന്ന് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു അത് വീക്ക് ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. വീക്ക് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയതുകൊണ്ട് തന്നെ ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ ഉണ്ട്, കീറ്റോണിന് ഓക്സിഡേഷൻ ഇല്ല. ഇനി ഇവിടെ ആൽഡിഹൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അറോമാറ്റിക് ആൽഡിഹൈഡും അതായത് ബെൻസാൽഡിഹൈഡും അലിഫാറ്റിക് ആൽഡിഹൈഡും ഉൾപ്പെട്ട് വരുമെങ്കിൽ, ഇവിടെ ആൽഡിഹൈഡ് എന്ന് പറയുന്നതെങ്കിൽ അത് അലിഫാറ്റിക് ആൽഡിഹൈഡ് മാത്രം, അതായത് ബെൻസാൽഡിഹൈഡിന് ഇത് ഓക്സിഡേഷൻ ഇല്ല, ഇവിടെ ഓക്സിഡേഷൻ ഇല്ല എന്ന് ഓർമ്മിച്ചോണം. കീറ്റോണുകൾക്കും ഇവിടെ ഓക്സിഡേഷൻ ഇല്ല. ഇപ്പം ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ആൽഡിഹൈഡ് എല്ലാ തരത്തിൽപ്പെട്ട ആൽഡിഹൈഡും ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നുണ്ട്, കീറ്റോണുകൾ ഓക്സിഡൈസ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ ആണെങ്കിൽ അലിഫാറ്റിക് ആൽഡിഹൈഡ്, അസറ്റാൽഡിഹൈഡ് പോലുള്ള അലിഫാറ്റിക് ആൽഡിഹൈഡ് മാത്രമേ ഓക്സിഡൈസ് ചെയ്യുന്നുള്ളൂ. അറോമാറ്റിക് ആൽഡിഹൈഡായ ബെൻസാൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്യുന്നില്ല, പിന്നെ കീറ്റോണും അവിടെ ഓക്സിഡൈസ് ചെയ്യുന്നില്ല എന്ന് ഓർമ്മിച്ചോണം. ഈ റിയാക്ഷനിലേക്ക് വന്നാൽ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ ആൽഡിഹൈഡിൻ്റെ കൂടെ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത്, Ag+ ആഡ് ചെയ്യുന്ന സമയത്ത് ഇൻ പ്രസൻസ് ഓഫ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്, അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം RCHO ഗ്രൂപ്പ് ഓക്സിഡൈസ് ചെയ്തിട്ട് RCOOH ആയി മാറുന്നു, കാർബോക്സിലിക് ആസിഡായി മാറുന്നു. അതേസമയം തന്നെ Ag+ എന്നുള്ളത് റെഡ്യൂസ് ചെയ്തിട്ട് Ag ആയി മാറുന്നുണ്ട്. ഈ Ag പ്രത്യേകത ഇതൊരു സിൽവർ മിററായി നമുക്ക് അപ്പിയർ ചെയ്യുന്നു, അല്ലെങ്കിൽ സിൽവറിൻ്റെ ട്രേസസ് ആയിട്ട് അതിനകത്ത് അപ്പിയർ ചെയ്യുന്നു എന്ന് ഓർമ്മ വേണം. അപ്പോൾ ഈ പോയിന്റിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞിരിക്കുന്ന റിയാക്ഷൻ നടത്താൻ കീറ്റോണുകൾക്ക് കഴിവില്ല. അപ്പം ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ, ഹൗ യു ഡിസ്റ്റിംഗ്വിഷ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ എന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ എക്സ്പെരിമെൻ്റ് ഉപയോഗിക്കാം. തന്നിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ കൂടെ ടോളറൻസ് റിയേജന്റ് അല്ലെങ്കിൽ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ സിൽവർ മിറർ ഫോം ചെയ്താൽ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ആൽഡിഹൈഡ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാം. കാരണം കീറ്റോണുകൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന റിയാക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആ റിയാക്ഷനെ ഒന്നുകിൽ സിൽവർ മിറർ ടെസ്റ്റ് എന്നോ അല്ലെങ്കിൽ ടോളറൻസ് ടെസ്റ്റ് എന്നോ പറയാം. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷനിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ഐറ്റം അത് തന്നെയാണ്, സിൽവർ മിറർ ടെസ്റ്റ് അല്ലെങ്കിൽ ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയാം. ഇനി ഇതിലോട്ട് വന്നാൽ ഫെലിംഗ് സൊല്യൂഷൻ ഇതുപോലെ തന്നെയാണ്. ആൽഡിഹൈഡിൻ്റെ കൂടെ ഞാൻ ഫെലിംഗ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് Cu2+ ആഡ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന റിയാക്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ RCHO ഗ്രൂപ്പ് ഓക്സിഡൈസ് ചെയ്തിട്ട് RCOOH ആയി മാറുന്നുണ്ട്. അതേസമയം Cu2+ എന്ന കുപ്രിക് റെഡ്യൂസ് ചെയ്തിട്ട് കുപ്രസ് ഓക്സൈഡായി മാറുന്നുണ്ട്. ഈ കുപ്രസ് ഓക്സൈഡിൻ്റെ പ്രത്യേകത ആൾമോസ്റ്റ് റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണെന്ന് ഓർമ്മ വേണം. ഓക്കെ, തന്നിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ കൂടെ
ഫെല്ലിംഗ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് റെഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്താൽ, റെഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്താൽ അതൊരു ആൽഡിഹൈഡ് ആണ്, പ്രത്യേകിച്ച് അതൊരു അലിഫാറ്റിക് ആൽഡിഹൈഡ് ആണെന്ന് ഓർമ്മിച്ചു കൊള്ളണം. ഓക്കെ, എങ്കിൽ രണ്ടാമത്തെ ടെസ്റ്റിനെ നമ്മൾ വിളിക്കുന്നത് ഫെല്ലിംഗ്സ് ടെസ്റ്റ് എന്ന് പറയാം. ഫെല്ലിംഗ്സ് ടെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഓക്സിഡേഷൻ എന്നാണ് ഞാൻ ഈ പറഞ്ഞ പ്രോപ്പർട്ടി എഴുതിയെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. ഹൗ യു ഡിസ്റ്റിംഗ്വിഷ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ, അല്ലെങ്കിൽ ടെസ്റ്റ് ഫോർ ആൽഡിഹൈഡ്, ആൽഡിഹൈഡ് തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആൽഡിഹൈഡ് തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ രണ്ടെണ്ണം, ഒന്ന് ടോളറൻസ് റിയേജന്റ് അല്ലെങ്കിൽ സിൽവർ മിറർ ടെസ്റ്റ്, രണ്ടാമത് എണ്ണം ഫെല്ലിംഗ്സ് ടെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ എങ്കിൽ എന്താണ് ടോളറൻസ് റിയേജന്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ആണ്. തന്നിരിക്കുന്ന ആൽഡിഹൈഡിന്റെ കൂടെ ടോളറൻസ് റിയേജന്റ് ഒഴിക്കുന്ന സമയത്ത് സിൽവർ മിറർ ഫോം ചെയ്താൽ, മിറർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് സിൽവറിന്റെ ട്രേസസ് അവിടെ ഉണ്ടാവും എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ആൽഡിഹൈഡ് ആണ്, അതേസമയം കീറ്റോണുകൾക്ക് ഈ റിയാക്ഷൻ നടത്താൻ കഴിയില്ല. രണ്ടാമത്തെ ഫെല്ലിംഗ്സ് ടെസ്റ്റിന്റെ കാര്യം നോക്കുന്ന സമയത്ത് ഫെല്ലിംഗ് സൊല്യൂഷൻ ഇസ് എ മിക്സ്ചർ ഓഫ് അക്വസ് കോപ്പർ സൾഫേറ്റ് ആൻഡ് ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ് അല്ലെങ്കിൽ റോച്ചെല്ലി സോൾട്ട് എന്ന് പറയണം. തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ കൂടെ പിന്നെ ഫെല്ലിംഗ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ റെഡ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് കോപ്രസ് ഓക്സൈഡ് എന്ന് തന്നിരിക്കുന്ന കോമ്പൗണ്ട്, പ്രത്യേകിച്ച് അലിഫാറ്റിക് ആൽഡിഹൈഡ് എന്ന് പറയണം, ബെൻസാൽഡിഹൈഡ് അവിടെ റിയാക്ഷൻ നടത്താൻ പറ്റുന്നില്ല. ഇവിടെ എല്ലാ തരത്തിൽപ്പെട്ട ആൽഡിഹൈഡും ഉണ്ട്, ഇവിടെയാണെങ്കിൽ അലിഫാറ്റിക് ആൽഡിഹൈഡിന് മാത്രം ബെൻസാൽഡിഹൈഡ് പറ്റുന്നില്ല എന്ന് ഓർമ്മിച്ചാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് ആയ ഓക്സിഡേഷനെ മറ്റൊരു തരത്തിൽ ഉപയോഗിച്ചു, അത് ആൽഡിഹൈഡിന്റെ കീറ്റോണിനെ തിരിച്ചറിയാനുള്ള മാർഗമായി ഉപയോഗിച്ചു. രണ്ടാമത്തെ പോയിന്റ് ആയ റിഡക്ഷനിലേക്ക് വരാം. റിഡക്ഷൻ, ആ റിഡക്ഷന് വേണ്ടി ഞാൻ ഇവിടെ ആൽഡിഹൈഡ്സും കീറ്റോൺസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ആൽഡിഹൈഡ് ഓരോന്നായിട്ട് നോക്കാം. CH3CHO പേരറിയാം, എത്തനാൾ അല്ലെങ്കിൽ അസറ്റാൽഡിഹൈഡ് എന്ന് പറയാം. ഇനി CH3COCH3 എന്നൊരു കീറ്റോൺ ആണ്. കീറ്റോണിന്റെ IUPAC നെയിം പറയുന്ന സമയത്ത് നമുക്കറിയാം അതിനെ ആൽക്കനോൺ എന്നാണ് പറയേണ്ടത്. ആൽക്കനോൺ, പഞ്ച് കാർബണുള്ള ഒരു കീറ്റോണിന്റെ പേര് പെന്റനോൺ എന്നായിരിക്കാം. മൂന്ന് കാർബണുള്ള ഒരു കീറ്റോണിന്റെ പേര് പ്രപ്പനോൺ എന്നായിരിക്കണം. ആറ് കാർബണുള്ള ഒരു കീറ്റോണിന്റെ പേര് ഹെക്സനോൺ എന്നായിരിക്കണം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ കീറ്റോണിന്റെ പ്രത്യേകത 1, 2, 3 കാർബണുണ്ട്. മൂന്ന് കാർബണുള്ള ഈ കീറ്റോണിന്റെ പേര് പ്രൊപ്പനോൺ എന്ന് പറയാം. ഇതിനൊരു കോമൺ നെയിം ഉണ്ട്, അസറ്റോൺ എന്ന് പറയാം. അപ്പോ നമ്മൾ രണ്ടാമത്തെ റിയാക്ഷൻ ആയ റിഡക്ഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പൊ അതിനുവേണ്ടി ആൽഡിഹൈഡ്സ് തയ്യാറാണ്, കീറ്റോൺ തയ്യാറാണ്, ഇനി അറോമാറ്റിക് ആൽഡിഹൈഡ് ആയ ബെൻസാൽഡിഹൈഡ് തയ്യാറാണ്, അതുപോലെ തന്നെ അറോമാറ്റിക് കീറ്റോൺ ആയ അസറ്റോഫിനോൺ തയ്യാറാണ്. ഓക്കെ, അപ്പോ രണ്ടാമത്തെ പോയിന്റ് റിഡക്ഷൻ. റിഡക്ഷന് വേണ്ടി ആൽഡിഹൈഡ്സും കീറ്റോൺസും അറോമാറ്റിക് ആൽഡിഹൈഡും അലിഫാറ്റിക് ആൽഡിഹൈഡും ഒക്കെ അല്ലെങ്കിൽ അറോമാറ്റിക് കീറ്റോണുകളൊക്കെ തയ്യാറാണ് റിഡക്ഷന് വേണ്ടി. എങ്കിൽ എങ്ങനെയാണ് റിഡക്ഷൻ നടത്തുക, അല്ലെങ്കിൽ എന്താണ് റിഡക്ഷന്റെ പ്രോഡക്റ്റ് എന്ന് കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമുണ്ട്. നമ്മൾ റിയാക്ഷൻ നോക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാം, റിഡക്ഷന്റെ പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഓരോ കോമ്പൗണ്ടിലും ഓക്സിജന് പകരം ഹൈഡ്രജൻ വരുന്ന രീതിയിൽ പ്രോഡക്റ്റുകൾ അറേഞ്ച് ചെയ്യുക. സോ ഇവിടുത്തെ പ്രോഡക്റ്റ് എഴുതാം, ഇവിടുത്തെ ഓയ്ക്ക് പകരം H2 എഴുതണം. അപ്പൊ എങ്ങനെ എഴുതാം, CH3CH പിന്നെ H2 അല്ലെങ്കിൽ CH3CH3. ഓക്കെ, ഇവിടുത്തെ പ്രോഡക്റ്റ് എഴുതാം, ഓക്സിജൻ പകരം H2 എന്ന് എഴുതിയാൽ മതി. അപ്പൊ എങ്ങനെ എഴുതാം, CH3CH2CH3. നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ആൽഡിഹൈഡിനെ കീറ്റോണിനെ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പ്രോഡക്റ്റുകൾ. നമുക്കറിയാം ഇത് ഹൈഡ്രോകാർബൺ ആണ്, സിംഗിൾ ബോണ്ടേ ഉള്ളൂ. അപ്പൊ ആളെ മനസ്സിലായിട്ടുണ്ട് ഇവർ ആൽക്കേനുകളാണ്, ആൽക്കേനുകളാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ആൽഡിഹൈഡിനെ കീറ്റോണിനെ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൽക്കേനുകൾ കിട്ടാം. രണ്ട് കാർബണുള്ള ആൽക്കേന്റെ പേര് ഈഥേൻ ആണ്, മൂന്ന് കാർബൺ ആകുമ്പോഴത്തേക്ക് അത് പ്രൊപ്പേൻ ആണെന്ന് മനസ്സിലാക്കാം. ഇനി ബെൻസാൽഡിഹൈഡിന്റെ പ്രോഡക്റ്റ് എഴുതി നോക്കാം. ഇവിടുത്തെ ഓക്സിജൻ വരെ H2 വന്നാൽ C6H5 പിന്നെ CH പിന്നെ H2 കൂടെ ആകുമ്പോഴത്തേക്ക് CH3 ആയി, അത് ടോളുവിൻ ആണ്, ടോളുവിൻ. അസറ്റോഫിനോണിന്റെ കേസ് നോക്കുന്ന സമയത്ത് ഇവിടെ ഓക്സിജന് പകരം ഹൈഡ്രജൻ കൊടുത്താൽ CH2CH3 എന്ന് എഴുതാം. ഈ CH2CH3 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് C2H5 എന്നാണ്. CH3CH2 പകരം C2H5 എന്ന് എഴുതാം. C2H5 എന്ന് വെച്ചാൽ നമുക്കറിയാം ഈഥൈൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിനെ ഈഥൈൽ ബെൻസീൻ എന്ന് അറിയപ്പെടാം. ശരി, അപ്പോ ആ കാര്യം മനസ്സിലായിട്ടുണ്ട്. അസറ്റാൽഡിഹൈഡ് റിഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈഥേൻ കിട്ടുന്നുണ്ട്. അതേസമയം പ്രൊപ്പനോൺ അല്ലെങ്കിൽ അസറ്റോൺ റിഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രൊപ്പേൻ കിട്ടണം. ബെൻസാൽഡിഹൈഡ് റിഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ടോളുവിനാണ് കിട്ടുന്നത്.
എങ്കിൽ അസറ്റോഫീനോൺ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈഥൈൽ ബെൻസീനാണ് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി റിഡക്ഷൻ്റെ പ്രത്യേകത, നമ്മളിവിടെ ഈ എഴുതുന്ന റിഡക്ഷൻ രണ്ട് തരത്തിലുണ്ട്. ഇവിടെ ഒന്നാമത്തെ തരത്തിലുണ്ട് റിഡക്ഷനും, ഇവിടെ രണ്ടെന്ന് എഴുതാം. ഈ രണ്ടിൻ്റെ പ്രത്യേകത, റിയാക്റ്റന്റ് സെയിം ആണ്, പ്രൊഡക്റ്റ് സെയിം ആണ്, പക്ഷേ അവിടെ ഉപയോഗിക്കുന്ന റിയേജന്റ് വ്യത്യാസമാണ്. അതായത് ഇവിടെ എഴുതുന്ന റിയാക്ഷൻ തന്നെയാണ് ഇപ്പുറത്ത് മാറ്റി എഴുതുന്നത്. ഇതേ റിയാക്റ്റൻസ് തന്നെ ഇവിടെ കാണിക്കണം, ഇതേ പ്രോഡക്റ്റ് തന്നെ ഇവിടെ കാണിക്കണം, പക്ഷെ അവിടെ ഉപയോഗിക്കുന്ന റിയേജന്റ് വ്യത്യാസമുണ്ട്. അതിൽ ഈ പറഞ്ഞിരിക്കുന്ന റിയാക്ഷൻ നടത്താൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ആസിഡാണ്, HCl ആണ്, കൂടെ സിങ്ക് അമാൽഗം, മെർക്കുറി ചേർന്ന അമാൽഗം എന്ന് പറയണം. സോ ഈ എല്ലാ റിയാക്ഷനകത്തും സിങ്ക് അമാൽഗം HCl ആണ് ഞാൻ ഉപയോഗിച്ചത്. ഇവിടെ അതുപോലെ തന്നെ സിങ്ക് അമാൽഗം HCl. ഓക്കെ, റിഡക്ഷൻ രണ്ട് കേസുണ്ട്. അതിൽ ഒന്നാമത്തെ കേസിന്റെ റിയാക്റ്റന്റും ഒന്നാമത്തെ കേസിന്റെ പ്രൊഡക്റ്റും തന്നെയാണ് രണ്ടാമത്തെ കേസിലും പറയേണ്ടത്. പക്ഷെ അവിടെ ഉപയോഗിക്കുന്ന മീഡിയം വ്യത്യാസമുണ്ട്. അതിൽ ആദ്യത്തെ റിയാക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സിങ്ക് അമാൽഗം HCl ആണ്. പക്ഷേ എങ്കിൽ രണ്ടാമത്തെ റിയാക്ഷൻ ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ്ലി ബേസ് ആണ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു, കൂടെ NH2H ആണെങ്കിൽ അമോണിയ എന്ന് പറയാം, NH2NH2 ആണെങ്കിൽ അതിനെ വിളിക്കേണ്ട പേര് ഹൈഡ്രാസീൻ എന്ന് പറയണം, ഹൈഡ്രാസീൻ എന്ന് പറയണം. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ രണ്ട് തരത്തിലുണ്ട്, ആസിഡ് മീഡിയത്തിലും റിഡക്ഷൻ ഉണ്ട്, ബേസിക് മീഡിയത്തിനകത്തും റിഡക്ഷൻ ഉണ്ട്. ആസിഡ് മീഡിയത്തിൻ്റെ റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് സിങ്ക് അമാൽഗം HCl ആണ്, അതേസമയം ബേസിക് മീഡിയത്തിനകത്ത് റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈഡ്രാസീൻ, ഹൈഡ്രാസീൻ്റെ ഫോമുല NH2NH2 ആണ്, കൂടെ ഏതെങ്കിലും ബേസും കൂടെ ഉപയോഗിക്കണം. അപ്പോൾ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഓൺ റിഡക്ഷൻ വിത്ത് സിങ്ക് അമാൽഗം ആൻഡ് HCl ടു ഫോം ആൽക്കേൻ. ഒന്നുകൂടെ ഓർമ്മിക്കാം, ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ഓൺ റിഡക്ഷൻ വിത്ത് സിങ്ക് അമാൽഗം ആൻഡ് HCl, മെർക്കുറി ചേർന്ന് എന്തിനേ അമാൽഗം എന്ന് പറയണം, സിങ്ക് അമാൽഗം ആൻഡ് HCl ടു ഫോം ആൽക്കേൻ എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ അറിയപ്പെടുന്ന പേര് ക്ലെമൻസൻസ് റിഡക്ഷൻ എന്ന് പറയാം. ഓക്കെ, അതേസമയം ഈ റിഡക്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ഓൺ റിഡക്ഷൻ വിത്ത് ഹൈഡ്രാസീൻ ആൻഡ് NaOH ഓർ KOH ടു ഫോം ആൽക്കേൻ എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ അറിയപ്പെടുന്നത് കിഷ്ണർ റിഡക്ഷൻ എന്ന് പറയണം. സോ റിഡക്ഷൻ രണ്ട് കേസുണ്ട്, രണ്ടിൻ്റെയും റിയാക്റ്റൻസ് സെയിം ആണ്, പ്രോഡക്റ്റ് സെയിം ആണ്, അവിടുത്തെ മീഡിയം മാത്രം വ്യത്യാസമുണ്ട്. ആസിഡ് മീഡിയത്തിനകത്തുള്ള റിഡക്ഷനെ വിളിക്കേണ്ട പേര് ക്ലെമൻസൻസ് റിഡക്ഷൻ എന്നാണ്, അതേസമയം ബേസിക് മീഡിയത്തിനകത്തുള്ള റിഡക്ഷനെ വിളിക്കേണ്ട പേര് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ എന്ന് പറയണം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചത് രണ്ട് കാര്യങ്ങളാണ്. അതിൽ ഓക്സിഡേഷൻ എന്ന ഹെഡിങ്ങിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റിനെ പറ്റി പറഞ്ഞു, ആൽഡിഹൈഡിനെ കീറ്റോണിനെ തിരിച്ചറിയാനുള്ള മാർഗത്തിനെ പറ്റി മനസ്സിലാക്കി, അത് ടോളറൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ സിൽവർ മിറർ ടെസ്റ്റും അതുപോലെ തന്നെ ഫെലിങ്സ് ടെസ്റ്റുമാണ്. അപ്പോൾ അതിനകത്ത് ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ, ടോളറൻസ് റിയേജന്റ് എന്താണെന്ന് ഓർമ്മിക്കുക, പിന്നെ അതുപോലെ തന്നെ ഫെലിങ് സൊല്യൂഷൻ എന്താണെന്ന് ഓർമ്മിക്കുക, പിന്നെ ആ ടെസ്റ്റ് എഴുതാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി റിഡക്ഷൻ എന്ന ഹെഡിങ്ങിനകത്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഒന്ന് ക്ലെമൻസൻസ് റിഡക്ഷൻ പറഞ്ഞു, മറ്റൊന്ന് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ പറഞ്ഞു. എന്താണ് ക്ലെമൻസൻസ് റിഡക്ഷൻ എന്ന് ചോദിച്ചാൽ പറയണം, ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ഓൺ റിഡക്ഷൻ വിത്ത് സിങ്ക് അമാൽഗം ആൻഡ് HCl ടു ഫോം ആൽക്കേൻ എന്ന് എഴുതിയാൽ അത് ക്ലെമൻസൻസ് റിഡക്ഷൻ ആണ്. അതേസമയം ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ഓൺ റിഡക്ഷൻ വിത്ത് ഹൈഡ്രാസീൻ NH2NH2 ഹൈഡ്രാസീൻ ആണ്, ഹൈഡ്രാസീൻ ആൻഡ് NaOH ഓർ KOH ടു ഫോം ആൽക്കേൻ എന്ന് എഴുതിയാൽ അത് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ ആണ്. അപ്പോൾ ഇത് ഇൻഡയറക്റ്റായിട്ടൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം. അതായത് ഹൗ വിൽ യു കൺവേർട്ട് ബെൻസാൾഡിഹൈഡ് ടു ടോളുവിൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം അത് ക്ലെമൻസൻസ് റിഡക്ഷനോ അല്ലെങ്കിൽ വോൾഫ് കിഷ്ണർ റിഡക്ഷനോ ആണ്. പിന്നെ അതുപോലെ തന്നെ ആസിഡ് മീഡിയത്തിനകത്തുള്ള റിഡക്ഷൻ അറിയപ്പെടുന്ന പേരെന്താണ് എന്ന് ചോദിച്ചാൽ അത് ക്ലെമൻസൻസ് റിഡക്ഷൻ ആണ്. ബേസിക് മീഡിയത്തിനകത്തുള്ള റിഡക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ ആണെന്ന് ഓർമ്മിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പോയിന്റുകൾ രണ്ടെണ്ണം ഒന്നുകൂടെ ഓർമ്മിക്കാം, അത് ഓക്സിഡേഷനും റിഡക്ഷനും. ഓക്കെ, നല്ലവണ്ണം പഠിക്കുക, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം.